called to inherit a blessing, not by your effort. It is the power of God that is going to be activated. അനുഗ്രഹം അവകാശമാക്കുക എന്ന് പറഞ്ഞ അധ്വാനം കൊണ്ടല്ലാതെ നിന്റെ കഴിവ് കൊണ്ടല്ലാതെ അവകാശമാക്കുവാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. Today, as you listen, meditate. Exercise yourself in godliness. Exercise yourself in the spiritual. Walk in the word. Hear the word. Spend time with the word, that is Jesus. And you will see your progress becoming evidence to the whole community. അതുകൊണ്ടാണ് അവിടെ തിമോത്തിയോസിനോട് പറഞ്ഞ വാക്ക് നമ്മളോടും പരിശുദ്ധാത്മാവ് പറയുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം, ആ വചന ധ്യാനം, അത് വായിക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുക. ആത്മമണ്ഡലത്തിലേക്ക് നിന്റെ മനസ്സ് മാറട്ടെ. അപ്പോൾ ലോകത്തിന് മുഴുവൻ എവിഡന്റ് ആവും നിന്നിലൂടെ ദൈവത്തിന്റെ പ്രോഗ്രസ്. ദൈവം ഒരാളെ എന്തുമാത്രം പ്രോഗ്രസ് ആക്കുമെന്ന് നിന്നിലൂടെ വെളി. ഗോഡ് ഹാസ് കെപ്റ്റ് തിങ്സ് വിച്ച് വി ഈവൻ കാനോട്ട് ഇമാജിൻ, ബട്ട് ദാറ്റ് ബിക്കംസ് എവിഡന്റ് വെൻ യു വാക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവം മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ളതാണ്. തന്റെ മക്കൾക്ക് വേണ്ടി കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ല, മനുഷ്യബുദ്ധിക്ക് തോന്നാൻ കഴിയാത്ത കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ആത്മാവിൽ നടക്കുമ്പോഴാണ്, യേശുവിന്റെ കൂടെ നടക്കുമ്പോഴാണ് അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളിലൂടെ ലോകത്തിനത് വെളിപ്പെടും.